This phone is out of range. Hey, this is not reachable. www.comedy. Tambran area. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോൾ സാമാരെ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ചെക്കിംഗ് കണക്ഷൻ സ്റ്റാറ്റസ് ആയിട്ടുണ്ട്. നമ്മുടെ ഒപ്പോണന്റ് ആരാ നോക്കാം. ഓക്കെ, ചെക്കിംഗ് ആണ്. അപ്പോൾ ഗൈസ് അപ്ഡേറ്റിംഗ് ആയിട്ടുണ്ട്. അപ്ഡേറ്റിംഗ് ദ ഡാറ്റയാണ്. അപ്പോൾ നമ്മുടെ ഒപ്പോണന്റ്, അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഒപ്പോണന്റ്. 1276 റേറ്റിംഗ് ഒക്കെ ഉണ്ട്. ഓ, പേര് വായിക്കുന്നതിന് മുമ്പ് പോയല്ലോ, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ സ്കോഡ് ഇതാണ്. നമുക്ക് ജസ്റ്റ് ഒപ്പോണന്റ് സ്കോഡ് ആദ്യം തന്നെ നോക്കിയേക്കാം. ഓക്കെ, ഒപ്പോണന്റ് സ്കോഡ്. ഓ, ഒപ്പോണന്റ് ഒരു പവർ സ്കോഡാണ് ഗൈസ്, സജ്ജാദ് സ്കോഡ്. അവരുടെ ഫ്രണ്ടിലത്തെ കോമ്പോ ഉണ്ടല്ലോ, റൊമാരിയോ, ക്ലൈവേർട്ട്, പിന്നെ ഐക്കോണി റൊണാൾഡോ, എല്ലാവരും ഉണ്ട് ഗൈസ്. അടിപൊളി. അപ്പോൾ നമുക്ക് ഫോം നോക്കുവാണെങ്കിൽ, അപ്പോൾ ഗൈസ് നമുക്ക് ജസ്റ്റ് ബെക്കാമിനെ എ എം എഫിലേക്ക് ഇട്ടേക്കാം. ബെക്കാം ഇന്ന് സീൻ ഫോമിലാണ്, അതുകൊണ്ട് എ എം എഫിലേക്ക് ബെക്കാം ഇരിക്കട്ടെ. വേറെ ആരെയും നമ്മൾ മാറ്റുന്നില്ല. അപ്പോൾ കുറേ പേര് എല്ലാവരും ചോദിക്കുന്നുണ്ട് ബെക്കാമിനെ എന്താ ഇറക്കാത്തത്. ഈ ഒരു ഫോർമേഷൻ നമ്മൾ സാധാരണ സി എം എഫിലാണ് ആളിട്ടോണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ഫോർമേഷനിലേക്ക് വന്നപ്പോൾ ആൾ ഇടാൻ പറ്റിയ ഒരു ഇത് കിട്ടിയില്ല, പൊസിഷൻ കിട്ടിയില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മൾ കളിപ്പിക്കാറുണ്ട് ഗൈസ്. മറ്റേ 4-3-1-2 ആയപ്പോൾ ദിവസം ഇട്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ ആയതുകൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ നോക്കാം ഗൈസ് എങ്ങനെ ഉണ്ടാവുന്ന. ഓക്കെ, അപ്പോൾ ഗൈസ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ച് തന്നെ വീഡിയോ തുടങ്ങിയാൽ. അപ്പോൾ സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് സബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തേ. Road to 26K ആണ്, അപ്പോൾ എത്തുമെന്നറിയില്ല. നല്ല, നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ കിക്ക് ഓഫ് നമ്മുടെയാണ്. റുമിനിങ് അത് വിയറിലേക്ക്, വിയറ ടു റുമിനിങ്, റുമിനിങ് അത് വിയറിലേക്ക് കൊടുത്തു. വിയർ നൈസായിട്ട് മെസ്സിയിലേക്ക്, മെസ്സി ഒരു ഡബിൾ ടച്ച് നോക്കി. ഓക്കെ ഗൈസ്, ഡബിൾ ടച്ച്, അടിപൊളി. മെസ്സി റുമിനിങ്ങിലേക്ക് കൊടുത്തിട്ടുണ്ട്, അടിപൊളി റുമിനിങ്. ഓ, എൻ്റെ പൊന്നെ, ഇത് എന്ത് ഈസി ആയിട്ടാണ് പുള്ളി ഫിനിഷ് ചെയ്യണത്, എനിക്കൊന്ന് പറയല്ലേ ഗൈസ്. റുമിനിങ് വേർ ലെവലാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ടേൺ ചെയ്ത് അത് ഈസിയായിട്ട്, ഗോൾ കീപ്പറിന് ഒരു ചാൻസും ഇല്ലാതെ. സീനാണ് ഗൈസ് റുമിനി, അടിപൊളി. ഓക്കെ മെസ്സി, ഓ മെസ്സിയുടെ കയ്യിൽ നിന്ന് പോയി. ഡെക്കോ, ഡെക്കോ നൈസായിട്ട് അടിപൊളി. റൊമാരിയോ പണിയായി, ആ കയറി പോവാണ്. അതെങ്ങനെ മിസ്സായി? അപ്പോൾ ഏസ് അത് ജസ്റ്റ് ഒന്ന് മിസ്സായി പോയി. ഞാൻ വിചാരിച്ചത് ഷുവർ ഗോളായെന്നാണ്, പക്ഷേ എന്ത് പറ്റിയെന്നറിയില്ല. റൊമാരിയോ ഒരു മിസ് വരുത്തിയിരിക്കുന്നു, കൊള്ളാം. ഓക്കെ മെസ്സി ഡാഷായി പോയി. ഓക്കെ റൊമാരിയോ, ഓക്കെ സാൾഡേർ പിടിച്ചിട്ടുണ്ട്. ആൾഡർ അത് ബെക്കൻപോറിലേക്ക്, ബെക്കൻപോർ ടു മെസ്സി. മെസ്സി റണ്ണി ഓടിക്കോ, റുമിനിങ്ങെ ഓടിക്കയറ്, ഓടിക്കയറ് റുമിനിങ്ങ്, അവിടെ തന്നെ നിൽക്കാതെ. അത് എടുക്കാൻ പറ്റുമോ? പറ്റിയില്ല. ഇർവിൻ, ഇർവിൻ ഒരു ലോങ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആൾഡേറെ. ഓക്കെ ആൾഡേർ പിടിച്ചിട്ടുണ്ട്. ആൾഡേർ അത് നൈസായിട്ട് ബെക്കാമിലേക്ക്, ബെക്കാം ടു, ഓ ബെക്കം കണ്ടില്ല. ഈ സെയിം ഫാണിൽ അങ്ങ് ഇറങ്ങി വരും, അതാണ് ഞാൻ ആളെ കൂടുതലായിട്ട് സി എം എഫ് ഇട്ട് കളിപ്പിക്കുന്നത്. നമുക്ക് എ എം എഫിൻ്റെ ആ ഒരു പൊസിഷൻ ശരിക്കും പറഞ്ഞാൽ കീപ്പ് ചെയ്യാൻ പറ്റില്ല. ആൾ നല്ല രീതിക്ക് ഇറങ്ങി വന്നോണ്ട് ഡിഫൻസിലും കൂടെ ആൾ ശ്രദ്ധിക്കും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഓക്കെ ക്ലൈവേർട്ട്, ക്ലൈവേർട്ട് അത്. ഓക്കെ ആൾഡെയർ, ആൾഡെയർ അത് നൈസായിട്ട് കക്കയിലേക്ക് കൊടുത്തിട്ടുണ്ട്. കക്ക അത് വിയറിലേക്ക്, വിയർ ടു ബെക്കാം. യെസ് ഗൈസ്, ബെക്കാം ഒരു ത്രൂ കൊടുത്ത. യെസ് ഗൈസ്, ഫെർണാൻഡോ ടോറസ്. ഇത് ആരാ ഗോൾ കീപ്പർ, പുള്ളിന്ന് പഴമാവുമല്ലോ. സിമ്പിൾ ഷോട്ടായിരുന്നു, പക്ഷേ അത് ഗോൾ കീപ്പർ സേവ് ചെയ്തില്ല. ഞാൻ വിചാരിച്ചു അത് സേവ് ചെയ്യുന്നു, പക്ഷേ ഏതാണോ ഗോൾ കീപ്പർ, കുഴപ്പമില്ല. അപ്പോൾ രണ്ടാമത്തെ ഗോൾ നമ്മുടെ ഫെർണാൻഡോ ടോറസ് അടിച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ നോക്കി, പക്ഷേ അത് സിമ്പിളായിട്ട് തന്നെ ഗോള് കയറി. സാധാരണ അങ്ങനെ കടിക്കുന്ന സേവ് ചെയ്യുന്നതാണ് കൂടുതൽ, പക്ഷേ ടോറസാണ് അടിച്ചത്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഓക്കെ ബെക്കംബോർ, ബെക്കംബോർ അത് നൈസായിട്ട് റുമിനിങ്, റുമിനിങ് എടുക്കാൻ പറ്റില്ല. പുയോൾ, ഓക്കെ ഗൈസ് പുയോൾ അത് ഡെക്കോയിലേക്ക്, ഡെക്കോ അത് നൈസായിട്ട് ഇർവിനിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇർവിൻ ടു നെഡ്വേർഡ്, നെഡ്വേർഡ് അത് നൈസായിട്ട്. ഓക്കെ ബെക്കംബോർ, ബെക്കംബോർ അത് മെസ്സിയിലേക്ക്, മെസ്സി ടു അവർ നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്യുമെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ നമ്മുടെ അല്ലേക്ക്, ബെക്കംബോർ ടു വിയറ, വിയറ അത് നൈസായിട്ട് ബെക്കാമിലേക്ക് കൊടുത്തിട്ടുണ്ട്. ബെക്കാം ടു വിയറ, വിയറ അത് മെസ്സിയിലേക്ക്, മെസ്സി ടു റുമിനിങ്, റുമിനിങ് ടേൺ ചെയ്യ, ടേൺ ചെയ്യ, ടേൺ ചെയ്യ്. ഓ ഗോള് പുള്ളി ബാക്കിലേക്ക് ഇട്ടു, പക്ഷേ പുള്ളിക്ക് തിരിയാൻ പറ്റിയില്ല, രണ്ടുപേരും അവിടെ ബ്ലോക്ക് ചെയ്ത് നിന്നു. അത് ലോങ്, കുഴപ്പമില്ല. ആൾഡേർ അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് പോകും. ഓക്കെ ബെക്കാം, ബെക്കാം പാസ് കൊടുക്കുന്നതിന് മുമ്പ് ആരടാ വന്ന് ഇടിച്ചത്? ഓക്കെ മെസ്സി, ഇതെന്താണ്? ഏയ് അറ്റംപ്റ്റിങ്ങോ എന്തോ, അറ്റംപ്റ്റിങ് വന്ന്.
ഓ ഇടിച്ചിട്ട്. അപ്പോൾ ഏസ് ഒരു ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ട്. കൊള്ളാം. ഇവിടെ എന്താണ് സംഭവിച്ചതെന്നറിയില്ല. അവിടെ ചെറുതായിട്ട് ലാഗ് അടിച്ചു. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് റോബർട്ടോ കാർലോസിനെ വെച്ച് എടുപ്പിച്ച് നോക്കാം. ഇവിടെ റോബർട്ടോ കാർലോസ്. ഓക്കെ, കാർലോസ് ആണ് ഗൈസ്. ഇത്രയും കയറുമെന്നറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. റോബർട്ടോ കാർലോസ് നക്കിള്. ഓ, അത് നക്കിളാവും തോന്നുന്നില്ല, അത് മേലിലേക്ക് പോകും തോന്നുന്നു. ഓ, റോബർട്ടോ കാർലോസ് ഇടയ്ക്കൊക്കെ നക്കിള് വരാറുണ്ട്, പക്ഷേ പ്രശ്നം വന്നില്ല. കുഴപ്പമില്ല ഗൈസ്. രണ്ടു ഗോളിൻ്റെ ലീഡുണ്ട്. ഗോളുകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇനി ഒപ്പോണൻ്റ് വീഴ്ത്തി തുടങ്ങുമോ നോക്കാം. ബെക്കംബോർ, ബെക്കംബോർ അത് ഗിൽബർട്ടോ സിൽവ. ഗിൽബർട്ടോ സിൽവ അത് ഡെക്കോയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഡെക്കോയുടെ ഫസ്റ്റ് ടച്ച് ഇച്ചിരി സീനായി. ഓക്കെ, മെസ്സി, മെസ്സി ഒരു ത്രൂ കൊടുത്തേ, മെസ്സി ഒരു ത്രൂ കൊടുത്തേ. യെസ് ഗൈസ്, റൂമിനിങ്, റൂമിനിങ്. എന്താ പറയണ്ടേ, പവർ, കിക്കിംഗ് പവർ ആണ് ഗൈസ് ഇതൊക്കെ. എൻ്റെ പൊന്നെ, റൂമിനിങ്ങിന് എന്തോ പറ്റി ഇന്ന്. ഇതാണ് ഇങ്ങനെയൊക്കെ, അല്ലെങ്കിലും ഇങ്ങനെയാണ്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് അത്ഭുതമൊന്നും തോന്നല്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഗൈസ് റൂമിനി. പുള്ളി മൂന്നാമത്തെ മൂന്നാമത്തെ മാച്ചിലെ മൂന്നാമത്തെ ഗോളും വീണിട്ടുണ്ട്. അപ്പോൾ അടിപൊളി. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഏകദേശം തീരാറായിട്ടുണ്ട്. മൂന്ന് ഗോളും വീണിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഗോൾ മഴയായിരുന്നു. അടിപൊളി. അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ 3-0 ആണ് സ്കോർ വന്നേക്കുന്നത്. അപ്പോൾ 54 പൊസിഷൻ നമ്മളാണ്. പക്ഷേ ഒപ്പോണൻ്റ് കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് നോക്കാം ഗൈസ്. റൂമിനിങ് ആണെന്ന് ശരിക്കും പറഞ്ഞാൽ സീനാക്കിയത്. എന്നെ എജ്ജാതി അടിയൊക്കെ അടിക്കണേ. പുള്ളിനെ വെച്ച് എങ്ങനെയെങ്കിലും ഒരു ഷൂട്ട് കൊടുത്താൽ മതി, അത് നൈസായിട്ട് ഗോള് കയറും. റൂമിനിങ് ഉള്ളവർക്കറിയാം വേറെ ലെവലാണ്. എല്ലാവരും ഇപ്പോൾ റിഡീമിലൊക്കെ പുള്ളി വരാൻ വേണ്ടി കാത്തിരിക്കുവാണ്. വന്നു കഴിഞ്ഞാൽ എടുത്തോ ഗൈസ്, നല്ലൊരു സി എഫ് ഇല്ലെങ്കിൽ. കണ്ടില്ലേ പിന്നെ സാധനം വന്നു. ഇനി കൊണാമി എപ്പോൾ കൊണ്ടുവരുമെന്ന് അറിയില്ല റിഡീം ഷോപ്പിൽ. ഇനി നെക്സ്റ്റ് ഇയർ ആണോ, ഈ ഇയർ അവർ കൊണ്ടുപോകാനുള്ള ചാൻസ് കുറവാണെന്ന് തോന്നുന്നു. കാരണം സ്കിൽ ടോക്കൺ അങ്ങനെ കുറച്ചൊക്കെയാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ പ്ലെയേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യുമെന്നറിയില്ല. നമുക്ക് നോക്കാം. വരുവാണെങ്കിൽ എടുത്തോ ഗൈസ്. മറ്റേ ഈ സെയിം കാർഡല്ല, എന്നാലും എല്ലാ റൂമിനിങ്ങും പവറാണ് ഗൈസ്. ഓക്കെ, ഇർവിൻ, ഇർവിൻ അത് നൈസായിട്ട് ഡെക്കോയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഡെക്കോ ടു ഗിൽബർട്ടോ സിൽവ. ഡെക്കോ ആണോ ഡിക്കോ ആണോ, എന്തോ പറയുന്ന പോലെ അങ്ങ് പറഞ്ഞു പോവാണ്. ഓക്കെ, കക്ക, കക്ക, മെസ്സി, മെസ്സി. ഓ, മെസ്സിയുടെ ഒരു ഷോട്ടാണ്. പക്ഷേ പീറ്റർ ചെക്ക് എങ്ങനെ സേവ് ചെയ്തു. മെസ്സിയുടെ ഷോട്ട് അത് ഏത് മെസ്സി ആണോ എന്തോ, ഫ്രീ കിട്ടിയ മെസ്സിയാന്ന് തോന്നുന്നു. ഓക്കെ, ഇർവിൻ, ഇർവിൻ അത് നെഡ്വേർഡിലേക്ക്. നെഡ്വേർഡ് അത് ഓക്കെ ഗൈസ്, പീറ്റർ ചെക്കിൻ്റെ കയ്യിലേക്ക് പോയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഗോൾ വീഴുമോ നോക്കാം ഗൈസ്. ഓക്കെ, മെസ്സി. ഓക്കെ, ഇർവിൻ, ഇർവിനെ പിടിക്കുക, പണിയായി. ക്ലൈവേർട്ട്, ക്ലൈവേർട്ട്. ഓ, അപ്പോൾ അവർ പറഞ്ഞ് തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 3-1. അടിപൊളി ഒരു ഗോളാണ് അവരുടെ ക്ലൈവേർട്ട് പൊട്ടിച്ചത്. അടിപൊളി. ക്ലൈവേർട്ടും സീനൊരു പ്ലെയർ തന്നെയാണ്. പക്ഷേ ആ ഒരു പ്ലേയിങ് സ്റ്റൈലാണ് ആൾക്ക് ഇച്ചിരി കുഴപ്പമായത്, അല്ലെങ്കിൽ വേറെ ലെവലായതിനെ. പക്ഷേ കളിപ്പിക്കാറിയാവുന്ന ഒരു അടിപൊളിയായിട്ട് തന്നെ കളിപ്പിക്കും ഗൈസ്. ടാർഗറ്റ് അങ്ങനെയുണ്ടല്ലോ, അടിച്ചാലൊക്കെ വേറെ ലെവലാണ്. നല്ല കിക്കിംഗ് പവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, കക്ക, കക്കാഹു ഹിൽ പാസ് കൊടുക്കാൻ നോക്കി, പക്ഷേ നടപടി ആയില്ല. ഗിൽബർട്ടോ സിൽവ ആളെ നല്ല രീതിക്ക് മാർക്ക് ചെയ്തു. ഓ, മെസ്സി, മെസ്സി അത് നൈസായിട്ട് ക്ലൈവേർട്ടിലേക്ക്. ഓക്കെ, ഓ, ക്ലൈവേർട്ടെ, ക്ലൈവേർട്ടിനെ പിടിക്കുക. റൊമാരിയോനെ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കുക. ഓക്കെ, പീറ്റർ ചെക്ക് സേവ് ചെയ്തു. സെക്കൻഡ് ഹാഫ് അവർ നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. അതൊരു അറ്റാക്കിംഗ് മാച്ച് തന്നെ. ഓക്കെ, കക്ക, കക്ക അത് ബെക്കാമിലേക്ക്. ബെക്കാം ടു മെസ്സി. മെസ്സി അത് നൈസായിട്ട് ബെക്കാമിലേക്ക്. ഓ, മെസ്സി ഓടിയാർന്നേ നമുക്ക് അങ്ങോട്ട് കൊടുക്കാമായിരുന്നു. പക്ഷേ മെസ്സിനെ അവിടെ വീഴ്ത്തി. ഫ്രീ കിക്ക് ആണോ? അപ്പോൾ ഒരു ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. മെസ്സിനെ അവിടെ വീഴ്ത്തിയതുകൊണ്ടാണ് തോന്നുന്നു. അതെ, കൊള്ളാം ഗൈസ്. ഇപ്പോൾ മാച്ച് ഏതായാലും അടിപൊളിയായിക്കൊണ്ടിരിക്കുവാണ്. സെക്കൻഡ് ഹാഫിൽ നമുക്കങ്ങനെ ഗോൾ അടിക്കാൻ പറ്റിയില്ല. ചെറുതായിട്ട് അലമ്പുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മൾ. ഒപ്പോണൻ്റ് അടിപൊളിയായിട്ട് അറ്റാക്ക് ചെയ്ത് കയറുന്നുണ്ട്. അപ്പോൾ ഒപ്പോണൻ്റ് ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ വല്ലതും ആയിരിക്കും. ഇനി വല്ല ഹാലനെ കറക്കിക്കൊണ്ട് വരുമെന്ന് നോക്കാം. ഓക്കെ, വരൂ ഒപ്പോണൻ്റെ. ഓ, ഫസ്റ്റ് ഹാഫിൽ എന്നാലും റൂമിനെയും കത്തിക്കേറിയതാണ്. വേറെ ലെവലായത്. സമയം കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഒപ്പോണൻ്റ് നിന്ന് ചിലപ്പോൾ കമ്പാക്കൊക്കെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, റൂമിനി, റൂമിനി അത് ഹെഡ് ചെയ്ത് മെസ്സിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. മെസ്സി ടു ബെക്കാം, ബെക്കാം അത്. ഓ, നമുക്ക് കയറുമോ നോക്കിയാൽ മതിയായിരുന്നു, പക്ഷേ ഞാനത് പാസ് കൊടുത്തു. ഓക്കെ, ഓക്കെ ഗൈസ്, റൂമിനി. ഓ, നല്ലൊരു ഇതായിരുന്നു, പക്ഷേ പുറത്തേക്ക് പോയി. കൊള്ളാം. ഹെൻഡേഴ്സൺ ഇതാണെന്ന് തോന്നുന്നു ഗോൾ കീപ്പർ.
ഓക്കെ, ഇർവിൻ ഇർവിൻ അത് ഡെക്കോയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഡെക്കോ ടു നെഡ്വേർഡ്, നെഡ്വേർഡ് അത് റുമിനിങ്ങിലേക്ക്, റുമിനിങ് അത് നൈസായിട്ട് ഇർവിനിലേക്ക് കൊടുത്തിട്ടുണ്ട്. അടിപൊളി, റുമിനിങ് കയറിപ്പോയി, പക്ഷേ ബോള് നമ്മുടെ കാലിൽ തട്ടി, നമ്മുടെ പ്ലേയേഴ്സിൻ്റെ കാലിൽ തട്ടി അപ്പുറത്തേക്ക് വന്നു. ആൾഡെയർ എടുക്ക്, സീനാക്കാതെ മര്യാദയ്ക്ക് പാസ് കൊടുക്കും. ഓക്കെ, ഏയ് വിയറയുടെ ഫസ്റ്റ് ടച്ചിൽ സീനായി, കാരണം വിയറയ്ക്ക് ഫെമിലാരിറ്റി ഇല്ല, ആയി തന്നെ ഉള്ളൂ. ഓഫ് സൈഡ്, ഓഫ് സൈഡ് അല്ലേ, അതെ ഗൈസ് ഓഫ് സൈഡാണ്. ഓക്കെ, പീറ്റർ ചെക്ക്, പീറ്റർ ചെക്ക് അത് റുമിനിങ് ഹെഡ് ചെയ്ത്, ഓ ബെക്കാമിൻ്റെ തലയിൽ തട്ടി. ഓക്കെ, മെസ്സി 80 മിനിറ്റ് ആയിട്ടുണ്ട്, ഇനി കുറച്ച് നേരം കൂടെ ഉള്ളൂ, 2 ഗോളിൻ്റെ ലീഡുണ്ട്. ഓക്കെ, ബെക്കംപോർ, ബെക്കംപോർ അത് മെസ്സിയിലേക്ക് കൊടുത്തിട്ടുണ്ട്, മെസ്സി ടു ബെക്കാം, ബെക്കാം. ഓക്കെ, ഓ അടിപൊളിയായിട്ട് വെട്ടിച്ചൊക്കെ മാറിയതാണ്, പക്ഷേ ഫൗൾ ചെയ്ത് വീഴ്ത്തി. ഒരു ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ട്, ലോങ് ഫ്രീ കിക്കാണ്, അതുകൊണ്ട് തന്നെ നമുക്കിതും റോബർട്ടോ കാർലോസിന് വെച്ച് തന്നെ നോക്കാം. ഓക്കെ, റോബർട്ടോ കാർലോസ് വരൂ. അപ്പോൾ ഇത് കയറോ ഇല്ലയോ എന്നറിയില്ല, നമുക്ക് ജസ്റ്റ് നോക്കാം, കയറാനുള്ള ചാൻസ് ഒക്കെ കുറവാണ്, എന്നാലും നോക്കട്ടെ. പോയി, ഓക്കെ ഗൈസ്, ഓ കയറോ. ഓക്കെ, റോബർട്ടോ കാർലോസ് കുറച്ചുകൂടെ സൈഡ് വഴി നോക്കിയാൽ മതിയായിരുന്നു, ഇച്ചിരി കൂടെ നീക്കിയിട്ട് നോക്കാറുണ്ട്, കുഴപ്പമില്ല. നേരെ ഗോളിയുടെ കയ്യിലേക്കാണ് പോയത്, ലോങ് ആയതുകൊണ്ടാണ് തോന്നുന്നു പണിയായത്. ഓക്കെ ഗൈസ്, ബെക്കാം, ബെക്കാമിൻ്റെ ഒരു കേർവ്, ഏയ് കറക്റ്റായിട്ടുള്ള ഒരു ഇത് കിട്ടിയില്ല, അതുകൊണ്ട് പുറത്തേക്ക് പോയി. ഓക്കെ, പുയോൾ, പുയോൾ അത് ഇർവിനിലേക്ക്, ഇർവിൻ അത് നൈസായിട്ട് മെസ്സിയിലേക്ക് കൊടുത്തിട്ടുണ്ട്, മെസ്സി അത് നൈസായിട്ട് ഫെർണാൻഡോ ടോറസ്, ടോറസ് അത് ബെക്കാം, ബെക്കാമിൻ്റെ ഇച്ചിരി കയർവ് നോക്കാനാണ് കൊടുത്തത്, പക്ഷേ ഇച്ചിരി കൂടിപ്പോയി ബാക്കിലേക്ക് പാസ്. കോൾ, കോൾ, കോളിനെ പിടിക്ക്, ആൾഡെയറെ പിടിക്ക്, ആൾഡെയറെ, ആൾഡെ, ഏ ആൾഡെയറെ തള്ളി മാറ്റിക്കൊണ്ട് റുമിനി ഓടിച്ചല്ലോ, അടിപൊളി. ശേ, ആൾഡെയറിൻ്റെ ഫിസിക്ക് ഇച്ചിരി സീനാണ് ഗൈസ്, അതാണ് ഇപ്പോൾ റുമിനിക്ക് അടിപൊളിയായിട്ട് തള്ളി മാറ്റിക്കൊണ്ട് പോയി, സിമ്പിളായിട്ട് ഗോൾ അടിച്ചു. അപ്പോൾ 3-2 ആയിട്ടുണ്ട്, സെക്കൻഡ് ഹാഫ് ഒപ്പോണൻ്റ് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് ഗൈസ്, കുറച്ചൊക്കെ നമ്മുടെ മിസ്സും വന്നു. ഓ പണിയായി, ലാസ്റ്റ് നിമിഷം പണിയാകാനായിട്ട് അടിച്ച് പുറത്തേക്ക് കളഞ്ഞോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഫുൾ ടൈം ഇവിടെ ആയിട്ടുണ്ട്, ഒരു അടിപൊളി മാച്ച് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും, ഫസ്റ്റ് ഹാഫ് നമ്മളാണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഒപ്പോണൻ്റ് ആയിരുന്നു എടുത്തത്, അപ്പോൾ അടിപൊളി. അപ്പോൾ പൊസഷൻ നോക്കുവാണെങ്കിൽ 52 നമ്മൾ, ഒപ്പോണൻ്റ് 48 ഉണ്ട്. അപ്പോൾ പ്ലെയർ റേറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ നമ്മുടെ റുമിനിങ് ആണ് ഗൈസ് നമ്മുടെ മാൻ ഓഫ് ദി മാച്ച്, ഒന്നും പറയാനില്ല, 2 ഗോളാണ് പുള്ളി പൊട്ടിച്ചേക്കുന്നത്, സീനാണ്. ഒപ്പോണൻ്റ് കണ്ടില്ലേ, ഫുൾ ഐക്കോണിക് നിരയാണ്, ഒപ്പോണൻ്റ് അടിപൊളിയായിട്ട് തന്നെ കളിച്ചു, സീനായിരുന്നു ഗൈസ്. അപ്പോൾ ഏതായാലും നൈസ് മാച്ച് തന്നെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ഗോൾ ഇതായിരുന്നു നമ്മുടെ റുമിനിങ്, അടിപൊളി സിമ്പിളായിട്ടാണ് പുള്ളി ഫിനിഷ് ചെയ്യണത്, കണ്ടില്ലേ, റൈസിങ് ഷോട്ട് വേണ്ടാന്ന് തോന്നുന്നു വന്നത്. അപ്പോൾ ഏതായാലും നൈസ്, മെസ്സി അടിപൊളിയായിട്ട് തന്നെ അസിസ്റ്റ് കൊടുത്തു എന്ന് തന്നെ പറയണം, നല്ലൊരു അടിപൊളിയായിട്ട് കൊടുത്തു, അടിപൊളിയായിട്ട് റുമിനിങ് ടേൺ ചെയ്തു, സിമ്പിളായിട്ട് ലെഫ്റ്റ് ഫൂട്ട് കൊണ്ട് പൊട്ടിച്ചു, ഗോൾ കീപ്പറിന് ഒരു ചാൻസും കൊടുത്തില്ല, അടിപൊളി. പിന്നെ നമ്മുടെ ബെക്കാമിൻ്റെ അസിസ്റ്റ് ആയിരുന്നു നമ്മുടെ ഫെർണാൻഡോ ടോറസിൻ്റെ ഗോള്, ഞാൻ വിചാരിച്ച സേവ് ചെയ്യുന്നതാണ്, പക്ഷേ അത് കണ്ടില്ലേ, ഗോൾ കീപ്പറിൻ്റെ കൈയുടെ ഇടയിൽ കൂടെ ഒക്കെ പോയി, നൈസ്, അടിപൊളിയായിട്ട് തന്നെ ഫിനിഷ് ചെയ്തു. പിന്നെ മെസ്സി, ഇതൊക്കെ എങ്ങനെയാണ് ഗോള് കയറിയത്, എന്നെ അടിയാ നോക്കിയാൽ, കിക്കിംഗ് പവറൊക്കെ ഊഫ്, ഒന്നും പറയല്ല ഗൈസ്. ഇത് മെസ്സിയുടെ അസിസ്റ്റ് ആയിരുന്നു, റുമിനിങ്ങിൻ്റെ അടിപൊളി ഒരു ഗോൾ, ആ ഒരു ഏരിയയിൽ മെസ്സി റുമിനിങ് കോമ്പോ വേറെ ലെവലാണ്, നൈസ്. ആ ഒരു ഞാൻ പോണ പോക്കിലാണ് ഷൂട്ടിനെ ആക്കിയത്, അത് കയറുമെന്ന് പോലും എനിക്കറിയില്ല, സാധാരണ പ്ലേസൊക്കെയാണ് ചിലപ്പോൾ ബാലൻസ് തെറ്റി പുറത്തേക്കൊക്കെ പോയേനെ, പക്ഷേ ഇതാണ് ഗൈസ് റുമിനിങ്ങിൻ്റെ ഒരു പവർ എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ അവിടെ ക്ലൈവേർട്ട് ഓർമ്മ പൊട്ടിച്ചു, തിരിച്ച് സെക്കൻഡ് ഹാഫ് ശരിക്കും പറഞ്ഞാൽ അവർ അടിപൊളിയായിട്ട് തന്നെ തിരിച്ചു വരാൻ നോക്കി, അതായാലും കൊള്ളാം ഗൈസ്. പിന്നെ കുറേ ഷോട്ടും കാര്യങ്ങളൊക്കെ അടിച്ചു നോക്കി, പിന്നെ കോള്, അവരുടെ 2-ാമത്തെ കോളായിരുന്നു ഇത്, നമ്മുടെ ആൾഡെയറിനെ തള്ളി മാറ്റിക്കൊണ്ട് റുമിനിങ് കയറി ചെന്നു, അവിടെ ആൾഡെയറിൻ്റെ ഫിസിക്ക് ഇച്ചിട്ട് സീനായിപ്പോയി. അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു മാച്ച്. അപ്പോൾ ഈ മാച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ആയിരുന്നു കമൻറ്റ് ചെയ്യുക, പിന്നെ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീട്ടിലാണെന്നായിരിക്കും, ബൈ ബൈ.